മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പിന്നിലാവുന്നു. എതിരാളികളാകട്ടെ പേപ്പറിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മികച്ചൊരു ടീം. പക്ഷെ ഇവിടെ ഓപ്പോസിറ്റ് ടീം മറ്റാരുമല്ല, ചെന്നൈ എഫ് സി. ഒരു ഉഗ്രൻ കംബാക്ക് നടത്തിക്കൊണ്ട് അവർ ആ വിജയം സ്വന്തമാക്കുന്നു. സോ നമസ്കാരം, മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചെന്നൈ എഫ് സി വേഴ്സസ് എ ടി കെ മോഹൻബഗാൻ മത്സരം ആരംഭിക്കുന്നു. മത്സരത്തിന്റെ 27 മിനിറ്റിൽ തന്നെ മൻവീർ സിംഗിന്റെ ഗോളിലൂടെ എ ടി കെ മോഹൻബഗാൻ മുന്നിലെത്തുന്നു. പിന്നീട് ആ ഒരു പകുതിയിൽ ചെന്നൈ എഫ് സി തിരിച്ചടിക്കുവാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അങ്ങനെ മത്സരത്തിന്റെ രണ്ടാം പകുതി വരുന്നു. അങ്ങനെ 62 മിനിറ്റിൽ ചെന്നൈ എഫ് സിക്ക് അനുകൂലമായ ഒരു പെനാൽറ്റി. അതാണയിൽ എടുക്കുന്നത് ഗാനയിൽ നിന്ന് വന്ന ഫോർവേഡ് താരമായ ക്വാമേ കാരികാരി. അദ്ദേഹത്തിന്റെ ഉന്നം പിഴയ്ക്കാതെ അങ്ങനെ ചെന്നൈ എഫ് സി ആകട്ടെ സമനില ഗോൾ നേടുന്നു. അങ്ങനെ ഈ ഒരു മത്സരം സമനിലയിലാകുമ്പോഴാണ് റഹീം അലിയുടെ 82 മിനിറ്റിലെ ഗോൾ പിറക്കുന്നത്. അങ്ങനെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഗോളോടുകൂടി മത്സരത്തിന്റെ റിസൾട്ട് തന്നെ മാറിപ്പോകുന്നു. തുടക്കത്തിൽ പിന്നിലായി പോയ ചെന്നൈ എഫ് സിയുടെ കംബാക്ക് തനിക്ക് ഇന്ത്യയിലാകട്ടെ തന്റേതായ രീതിയിൽ ഒരു അടയാളം സൃഷ്ടിക്കണം. ഇത് പറയുന്നത് മറ്റാരുമല്ല ക്വാമേ കരിക്കരി എന്ന ചെന്നൈ എഫ് സി താരം. നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പറ്റി നമ്മുടെ കോച്ചായ ഇവാൻ വുക്കോമനോവിച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മുടെ ഈ ഫാൻസിന്റെ അന്തരീക്ഷം കാരണം നമ്മുടെ പ്ലേയേഴ്സൊക്കെ സ്വന്തം ഡെവലപ്പ് ആകുവാനും അതുപോലെ തന്നെ ശക്തരാകുവാനും വേണ്ടി ശ്രമിക്കും. അതുമാത്രമല്ല, ഈ ഒരു അറ്റ്മോസ്ഫിയർ കാരണം പ്ലേയേഴ്സിനാകട്ടെ അവരിൽ തന്നെ ഒരു വിശ്വാസം വരുന്നതായിരിക്കും. സോ സത്യത്തിൽ നമ്മുടെ കോച്ച് പറഞ്ഞു വരുന്നത് ഫാൻസിന്റെ ഈ ഒരു വരവ് തീർച്ചയായും ടീമിന് വലിയൊരു ഊർജം എന്നാണ്. സോ എന്തായാലും മഞ്ഞപ്പടാരാധകർക്ക് മുൻപിലുള്ള മത്സരങ്ങളൊക്കെ മികച്ച രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീം വിജയിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. സോ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.